നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ. നമുക്കൊന്ന് വാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വാക്സ് ഒന്നും ഇത്രകാലം ചെയ്തിട്ടില്ല. ഞാൻ ആകെ ബ്യൂട്ടി പാർലറിൽ പോകുക പുരുക ഒന്ന് ത്രെഡ് ചെയ്യാൻ, അത് മാസത്തിലൊരു തവണ പോവും ചെയ്യും. ഞാൻ വാക്സ് ചെയ്തിട്ടില്ല, പക്ഷേ പാർലറിൽ പോകുമ്പോഴൊക്കെ വാക്സ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെ എൻ്റെ കൂടെ വരുന്നവരൊക്കെയും വാക്സ് ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വാക്സ് ചെയ്യാൻ, നമുക്കത് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരണത്. നമുക്ക് എന്താ പറയുക, നമ്മുടെ എന്താ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ചെയ്യാം. ഇവിടത്തേക്ക് നമ്മുടെ രോമൊക്കെ ഉള്ളവർ കാണിച്ചാൽ, എനിക്ക് അധികം രോമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ പലരും എൻ്റെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളൊന്ന് എന്താ വാക്സ് ഒന്ന് ചെയ്യുക ചേച്ചി, എങ്ങനെ ചെയ്യുക, മേൽച്ചുണ്ടിൽ വാക്സ് എങ്ങനെ ചെയ്യുക ചേച്ചി, അല്ലെച്ച കാലിലെ വാക്സ് എങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കാലിലാണെങ്കിലും അധികം അങ്ങനെ മുടിയൊന്നും ഇല്ല, കയ്യിലാണെങ്കിലും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാത്തത്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അറിയണ പോലെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിച്ചു പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. ഇപ്പോൾ രണ്ടാം മുറിയാണ് ഇതിൽ, എന്താ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ ഒരു വട്ടം ചെയ്ത് കാണിച്ചത്. അപ്പോഴും എൻ്റെ കയ്യിലോ കാലിലോ അങ്ങനെ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഇത് ശരിയാവുമോ ശരിയാവില്ലേ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ, എൻ്റെ പേര് ദീപ എന്നാണേ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണാം. അതിന് ശേഷം നമുക്ക് അത് അപ്ലൈ ചെയ്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. വാക്സ് റെഡിയാക്കാൻ നമുക്ക് ആദ്യം ആവശ്യം ഒരു പാത്രം എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കി ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ, അര സ്പൂണേ ഉള്ളൂ, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ഒഴിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരമുറി നാരങ്ങയാണേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. തേനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് തേന് കഴിഞ്ഞ കാരണമാണ് ഞാൻ ഒഴിക്കാത്തത്. തേനുള്ളൊരു തേന് ഒഴിച്ചോളൂ കേട്ടോ, കാരണം എന്താ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ തേൻ ഒഴിച്ചാൽ നല്ലതാണ്, നല്ലൊരു മോയ്സ്ചറായിട്ടിരിക്കാൻ തേന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആ അരമുറി നാരങ്ങ ഒഴിച്ചു. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ്, നാഴി ഗ്ലാസ് അല്ല, ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിന് ഇത്ര വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വെള്ളം കിടക്കേണ്ടതിൽ ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കേട്ടോ. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് നല്ല പോലെ കത്തിച്ച് കൊടുക്കുക, കാരണം ഞാനിപ്പോൾ ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് മെല്ലെ തിളച്ചതിന് ശേഷം നമ്മളത് മെല്ലെ ആക്കണം. ഞാനിതിലേക്ക് കുറച്ച് ടെർമറിക്ക്, നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇടണ്ടേ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക, കാരണം നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ പറ്റുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് അതൊന്ന് ഉണങ്ങാനും കരിയാനൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ എന്താ പറയുക, ആൾക്കാർ പറയില്ലേ വിഷാംശത്തിനെയൊക്കെ ഒന്നും ഇല്ലാതാക്കാൻ, നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിട്ടത് കേട്ടോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വാക്സിൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ഇത് എടുക്കുമ്പോൾ വേദനയുണ്ടോ, ഇതിൻ്റെ ഫീൽ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല, ഞാൻ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പേരുടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ കുഴപ്പമില്ല നല്ലതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് പാർലറിൽ പോയിട്ടൊന്നും ചെയ്യണ്ട, വീട്ടിലിതാ ഒരുപാട് മുടി കയ്യിലോ കാലിലോ മുഖത്തൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക, കുറച്ചും കൂടി പഞ്ചസാര സിറപ്പ് കൂടുതലുണ്ടാക്കി നമ്മൾ വാക്സ് കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ എനിക്കിപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, മുടിയൊക്കെ എനിക്ക് കുറവാണേ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തിളച്ചു, ഞാനിപ്പോൾ ഇത് സിമ്മിലിട്ടു. സിമ്മിലിട്ടില്ല വെച്ചാൽ എന്തറിയോ, കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോവും. സിമ്മിലിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഒരു 10-15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഇത് നമുക്ക് വാക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കൈയിടാതെ ഇളക്കിയിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ച് നോക്കാം. അതിൻ്റെ എങ്ങനെയത് എന്താ പാകമാവുക എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ.
ഇപ്പോൾ ഇത് ഒരുവിധം വറ്റി ചെറിയൊരു കൊഴുപ്പ് പോലെ വന്നു. ഇനി ഇത് ഇനിയും വറ്റാണ്ട് നമ്മൾ കൈ ഇങ്ങനെ എന്താ പറയുക വെച്ചാൽ അങ്ങനെ ഒട്ടണ പരുവാവണം, അതുവരെ നമുക്ക് തിളപ്പിച്ചതൊന്ന് വറ്റിച്ചെടുക്കാണ്ട്. അപ്പോൾ ഇനി ഇത് വറ്റാണ്ട് കേട്ടോ. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയി. ശരിക്കും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഗ്ലാസ് ഒഴിച്ചത് മുക്കാൽ ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മതി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം തിളപ്പിച്ചത് കാരണം നമ്മൾ ഒഴിച്ചാൽ വെള്ളം വറ്റണം. എന്നിട്ടിത് നമ്മുടെ ബാഗ്സ് പഞ്ചസാരയുടെ അത് മാത്രമായിട്ട് അലിഞ്ഞ് റെഡിയായി വരണം. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കണത് തന്നെയാണ് നല്ലത്, കാരണം നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് ഒരു അര സ്പൂണെന്ന് ഇത്തിരി ഒരു മേലെ വെള്ളം ഒഴിച്ചാൽ മതി ഇട്ട വെള്ളം. ഞാനിപ്പോൾ ഒഴിച്ചത്ര നിങ്ങൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതുകൊണ്ട് നിറച്ച് പതയായിട്ടിരിക്കുന്ന നമ്മുടെ വെള്ളം മുഴുവൻ വറ്റി. ഇപ്പോൾ പഞ്ചസാര ലായനി മാത്രമായി. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പതയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട് കാരണം സൈഡിലും എല്ലോടി നല്ല പതയണേ. അപ്പോൾ ഇത് ശരിക്കും ആയി. ഇനി ഇത് ചൂടാറുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നമുക്കപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്യുക. ഇതായിണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തേക്ക്, ഗ്ലാസ് പാത്രത്തേക്കൊന്നും ആക്കരുത്, പ്ലാസ്റ്റിക്കിലേക്കൊന്നും ആക്കാതെ നമുക്കിതൊരു നല്ലൊരു സ്റ്റീൽ പാത്രത്തേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീൽ പാത്രത്തേക്ക് ഒഴിച്ചു വയ്ക്കാം. ചൂടാറണതിന് മുമ്പ് ആരും എടുത്ത് തേക്കരുതേ, പഞ്ചസാര സിറപ്പാണ്, നല്ലപോലെ പൊള്ളിപ്പോവും. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വാക്സ് ഉപയോഗിക്കാവൂ കേട്ടോ, അല്ലെച്ചാൽ പൊള്ളിപ്പോവും. ഞാനിപ്പോൾ ഇത് കാലിൽ തേക്കുകയാണ് കേട്ടോ. ചൂടെങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ചോട്ടിക്ക് ചോട്ടിക്ക് തേച്ച് കൊടുക്കാം. തുണിയാണേ വെച്ച്, അതിന് ശേഷം നമുക്ക് ഒറ്റ വലി. ഇത്രയും മുടി നമുക്കിതിൽ വന്നു കേട്ടോ. ഞാൻ ടിഷ്യൂ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ടിഷ്യൂ നമ്മൾ ഈ ഇതിൽ ഒട്ടുമ്പോൾ ഉണ്ടല്ലോ, വാക്സിൽ ഒട്ടുമ്പോൾ ടിഷ്യൂ ശരിക്കും ഇങ്ങോട്ട് വരുന്നില്ല. അതിന് ശേഷം ഞാൻ തുണിയാണ് വെച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ പോളിസ്റ്റർ ആണേ. നിങ്ങൾ കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇത്രയും മുടി അവൻ്റെ കാലിൽ നിന്ന് പെറിഞ്ഞു വന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു, ഞാനിതാ ഇവിടെ വാക്സ് തേച്ചിട്ട് ഒട്ടിച്ചതേ, ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഇവിടെ തുണിയൊന്നും ഒട്ടിച്ചില്ല, അതുകൊണ്ട് അത് ഇങ്ങനെയായത്. ഇവിടെ ഒട്ടിച്ചോടത്ത് വന്നു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒട്ടിച്ചിട്ട് വരുമെന്ന് നോക്കാം. അതേ തുണി തന്നെ ഞാൻ ഒന്നും കൂടി മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് വാക്സ് ഇട്ടുണ്ടേ, അതിലേക്ക് ഇട്ടുക്കുകയാണ്. ഒറ്റ വലിയായിരിക്കണം. നമുക്കിത് അങ്ങനെ പിടിച്ചതിന് ശേഷം അവിടത്തെയും വന്നു. കണ്ടോ, ഞാൻ മടക്കിയിട്ട് ചെയ്തതായിരുന്നു, ഉള്ളിൽ വേറെയുണ്ട്. കണ്ടോ, ഇത് ആദ്യം ചെയ്തതാണേ. അതേ തുണി വെച്ചിട്ട് തന്നെ വാക്സ് ഞാൻ മടക്കിയിട്ട് ചെയ്തു. മടക്കിയിട്ട് ചെയ്തപ്പോൾ അവിടുത്തെ മുടിയും വന്നു. അപ്പോൾ കണ്ടു, ഇത്രയും ഭാഗത്തെ മുടി ഞാൻ അവിടുന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് മോൻ്റെ കാലിലാണ്, അവനോട് പറഞ്ഞു പറഞ്ഞിട്ട് അവൻ എനിക്കൊന്ന് കാല് വെച്ച് തന്നതേ. അവനിങ്ങനെ വാക്സ് ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയും മുടി പോയി. എൻ്റെ കയ്യിലോ കാലിലോ മുടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പോൾ ഇനി മുഖത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ടേ. അതിന് ശേഷം ഞാനിതുപോലെ ഒരു തുണി എടുത്തിട്ട് ടവലാണേ, ടവല് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിക്കുക. കുഞ്ഞു കുഞ്ഞു കുഞ്ഞിത് ഇതിലുണ്ടേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞു കുഞ്ഞിതാ, കാണാൻ വലിയ ബുദ്ധിമുട്ടാ. എനിക്ക് അധികം ഇവിടെ മുടിയില്ലേ, അതുകൊണ്ടാണേ. മുടിയില്ലാതാവുമ്പോൾ നമുക്ക് അതോ ചെറിയ മുടി ഉണ്ടെച്ച കൂടി
നിങ്ങൾക്ക് അതിൽ കാണുമല്ലേ. അപ്പോൾ ഇതിൽ കുറച്ചിതാ ഇവിടെ വാക്സിൻ്റെ ബാക്കി ഇരിക്കേണ്ട, അതും കൂടി ഞാൻ നമുക്ക് അതേ തുണി വെച്ചിട്ട് തന്നെ ഒന്നും കൂടി വലിച്ചെടുക്കാം. എനിക്ക് മുടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇപ്പോൾ മോൻ്റെ കാലത്ത് വന്നത് ഞാൻ കാണിച്ചതല്ലേ. മുടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ്, കാരണം മോൻ്റെ കാലിൽ വെച്ച് ചെയ്തപ്പോൾ നല്ലോണം മുടി വന്നു. അപ്പോൾ ഞാൻ ഈ ടവൽ എടുത്തില്ല, കാരണം ഒരു പോളിസ്റ്ററിൻ്റെ ഇത് വെച്ചെടുത്തു, അതാ അബദ്ധം പറ്റിയത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കോട്ടൻ്റെ തന്നെ തുണി വെച്ച് വലിച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെ ഇവിടെ ഉണ്ട് ചെറിയ കുഞ്ഞു 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 ഇതുള്ളതൊക്കെയും വന്നു, അതൊക്കെ അതിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതൊന്ന് പറയണം, എങ്ങനെ കിട്ടി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇത് എന്താ ചൂടോടുകൂടി, കൂടുതൽ ചൂടോടുകൂടി ചെയ്യത് നമ്മുടെ സ്കിന്നിന് പൊറുക്കാൻ പറ്റുന്ന ചൂടോടുകൂടി ചെയ്യുക. ഞാൻ പിന്നെയും പിന്നെയും പറയണത് നിങ്ങളുടെ മേൽ എന്താ പറയുക പൊള്ളരുതെന്ന് പറഞ്ഞിട്ടാണേ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോ